ഹലോ ഇതുവരെയും വൺസ് അഗെയിൻ ഒരിക്കൽ കൂടെ നമ്മുടെ ഡേ ഫൈവ് ഓഫ് KBFxCLAW ഇൻവിറ്റേഷണൽ പ്രോ സ്ക്രിംസിലോട്ട് സ്വാഗതം ഗൈസ്. എന്നാൽ നമ്മുടെ മാച്ച് ഇവിടെ ആരംഭിക്കാൻ പോകുന്നു. സിരാൻ ശബ്ദം മാക്സിമസ് ഉണ്ടോ കാസ്റ്റോ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി രണ്ടുപേരും ഇല്ല എന്നാണ് എനിക്ക് ഉത്തരം തരാനായിട്ടുള്ളത്. ബാബയെ ഞാൻ കണ്ടിട്ടില്ല, കാസ്റ്റോടെയും കണ്ടിട്ടില്ല ബ്രോ. സോ യെസ്, ഇത്രയും പേരാണ് കളിക്കുന്ന ഇരുപത് ടീമിലായിട്ട് 76 ലൈൻസ് നിൽക്കുന്നത്. സ്ലോണമെൻറ്റി 5 നമ്മുടെ KBF ആണ്, സ്ലോണമെൻറ്റി 24 KLAW ആണ്, സ്ലോണമെൻറ്റി 23 AB ആണ്, 22 സിൻടോക്സ് ആണ്, 21 നമുക്ക് റേത്ത് ഉണ്ട്, 19 പാറ്റേക്ക് ഉണ്ട്, 18 ടൈക്കോ ഉണ്ട്, 17 NR ഉണ്ട്, 16 ഇൻഡൻസ് ഉണ്ട്, 15 ഇഗ്നൈറ്റ് ഉണ്ട്, 14 G7 ഉണ്ട്, 13 MRTR ഉണ്ട്, 12 NXG ഉണ്ട്, 11 LEVELX ഉണ്ട്, 10 ബ്ലൈൻഡ് ഉണ്ട്, 9 NSD ഉണ്ട്, 8 DMC ഉണ്ട്, 6 AGNT, VORTEX, TYCO ഒക്കെ നിൽക്കുന്നു. ആൻഡ് സ്ലോട്ട് നമ്പർ 4 നമുക്ക് PNXCS ഉണ്ട്. സ്ലോട്ട് നമ്പർ 3 VORTEX ഓൾസോ നിൽക്കുന്നുണ്ട്. ഹെൽപ്പ് ബോയ്സ് ആ വീണ്ടും വന്നേക്കുവാണ്. ബ്ലൈൻഡ് ചോദിക്കുന്നുണ്ടായിരുന്നു ശ്രീജിത്ത് കാൻഡി, ബ്ലൈൻഡ് ഉണ്ട് ബ്രൂ. ഓക്കെ, നമുക്ക് കണ്ടറിയാം എങ്ങനെ നമ്മുടെ മാച്ച് പോകുന്നില്ല. എന്നാലും ഫ്ലൈറ്റ് പാത്ത്, ഓക്കെ ഫ്ലൈറ്റ് പാത്ത് എന്തായാലും ജങ്ക് യാർഡിൽ നിന്നും എൽപോസ് വഴി ട്രെയിലർ പാർക്ക് ആൻഡ് റൂയിൻസിലോട്ടാണ് എന്തായാലും ഫ്ലൈറ്റ് പോകുന്നത്. സോ ആരൊക്കെ അങ്ങോട്ടൊക്കെ ചാടും നമുക്ക് എന്തായാലും കണ്ടറിയാം. സോ ബ്ലൈൻഡ് ജസ്റ്റ് ചാടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ബ്ലൈൻഡ് NVM കൗബോയ് ഡാഡി ആൻഡ് ക്രാനിയക്സ് ഇവിടെ ചാടുന്നുണ്ട്. ക്രൂസ് ഡെൽ വാലി ആൻഡ് ഇന്നലെ ഒരു ചിക്കൻ ഡിന്നർ ആയിരുന്നു ബ്ലൈൻഡ് ആദ്യമേ കൊണ്ടുപോകുന്നതായിരുന്നു. എന്തായാലും ഇന്ത്യൻ കിൽ പുഡിൻ കേസ് ആൻഡ് സ്പാർക്ക് നിൽക്കുന്നുണ്ട് സ്ലോട്ട് നമ്പർ 16 ഗൈസ്. സോ പിള്ളേരൊക്കെ ജസ്റ്റ് ലാൻഡ് ചെയ്തേള്ളൂ. സോ നമുക്ക് സ്ലോട്ട് പറ്റിയ ഒരു ഫയലോട്ട് പോവാം. അപ്ക്ലോ KBF എൻസിറ്റോ ഉണ്ട്, ലെജിറ്റ് KBF ഉണ്ട്, സോളിഡ് ക്ലോ, അതുപോലെ CJSR നൽകുന്നു KBFന് വേണ്ടിയിട്ട്. അവരുടെ അടുത്തുള്ളത് NXG ആണ്. NXG BYT ഉണ്ട്, ഫിസിക് ഉണ്ട്, PSR ഉണ്ട്, അതുപോലെ VISUYT നിൽക്കുന്നുണ്ട്. ആൻഡ് അവർ ലോസ് ലിയോൺസിലോട്ട് ജസ്റ്റ് കയറുന്നേയുള്ളൂ. ആൻഡ് യെസ്, ലോസ് ലിയോൺ സിറ്റിയിലാണ് നമ്മുടെ സോണ് വന്നിരിക്കുന്നത്. പെക്കാഡോലും സോണ് വന്നിരിക്കുന്നു. AB ദാ പെക്കാഡോലോട്ട് പറഞ്ഞിറങ്ങുന്നുണ്ട്. ത്രിലോക് ബോയ് ഉണ്ട്, AB ദൈവം, ടൈറ്റൻ വേനം ആൻഡ് പെൻസിലോ അടന്നാലും AB വേണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. കണ്ടറിയാം ഗൈസ്. ആൻഡ് ഇവിടെ നമ്മുടെ എംബാസി ഗ്ലിസ്റ്റൻ മോംസ് ടു ഒപി ഓയിന്റ് ആൻഡ് ബ്ലൈൻഡ് വോൾസ് ഓൾസോ നിൽക്കുന്നുണ്ടായിരുന്നു. നൈസ് ആയിട്ട് മുത്തുമണി സിന്നാലും ഇവിടെ ലാൻഡ് ചെയ്തുകൊണ്ടിട്ട് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ലാൻഡ് ചെയ്തിട്ട് അവർ ഇവിടുന്ന് വണ്ടി എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്താവുന്നൊക്കെ നമുക്ക് തീർച്ചയായിട്ടും കണ്ടറിയാം. സോ ഗ്ലിസ്റ്റൻ മോംസ് ടു ഒപി ഓയിന്റ് ആൻഡ് എക്സ്ട്രോണിക് നൈറ്റ് ഇൻ ടെയിൻ സ്പാർക്കിന് എടുത്തു ഗൈസ്. അങ്ങോട്ട് പോവാം. എവിടെ എവിടെ, ഓക്കെ ഇവിടെയാണ് ഇഗ്നൈറ്റും MRC NSD ടീമിനും ഫൈറ്റ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പുടിന്റെ 1HP ആക്കി വെച്ചേക്കുവാണ് ഗൈസ്. പുടിന്റെ നേരെ ബുള്ളറ്റുകളുടെ ഒരു കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. എന്തായാലും പുടിനോട് ഫസ്റ്റ് എയ്ഡ് അടിച്ചേക്കുവാണ്. ആകെ കിട്ടിയൊരു ഫസ്റ്റ് എയ്ഡ് ആയിരുന്നു. അതെല്ലാം പുടിൻ അടിച്ചു വേണ്ടി പുടിൻ VSS ഒക്കെ റീലോഡ് ചെയ്യുന്നു. ഇഗ്നൈറ്റിന് ചെറുതായിട്ടൊരു പണി കൊടുക്കാൻ ആൻഡ് ടൈറ്റൻ, ഓ ടൈറ്റൻ വരൻ, ടൈക്കോ അൺനോൺ വൈറ്റി എടുക്കുന്നുണ്ടായിരുന്നു. അതും കൂടെ പോയി നോക്കാം. ടൈക്കോ അൺനോൺ വൈറ്റി പെട്ടിയായി. ടൈക്കോ ലിങ്സും വില്ലനും ഫിയറും മാത്രമായ ആർട്ടി അല്ലോഫി നമ്മുടെ വീരാജോട്ട് എടുക്കുന്നത്. സ്ലോട്ട് നമ്പർ 9 പിള്ളേരും ഫൈറ്റ് എടുത്തോണ്ടിരിക്കുകയാണ്. ആൻഡ് സബ് സീറോ ഐസിൽ സ്റ്റോർ ആകാശ് മാത്രമേ ഉള്ളൂ. ആൻഡ് ഇതേതാണ് സ്ഥലം ഗൈസ്. എൽപോസ് വല്ല മസിയായിട്ട് ഫൈറ്റ് എടുത്തോണ്ടിരിക്കുകയാണ് പിള്ളേര്. കണ്ടറിയാം ഗൈസ്. ആൻഡ് ഇഗ്നൈറ്റ് പവയാകെ ഇന്റൻസ് പാർക്കിന് ഒരിക്കൽ കൂടി എടുത്തോന്ന് എനിക്കൊരു സംശയമില്ലാതില്ല. ഓ മൈ ഗോഡ്, ഇന്ത്യൻ ടീമിൽ പുടിൻ മാത്രമായി പോകുന്നുണ്ടോ? ആക്ച്വലി സ്പാർക്കിനെ പെട്ടിയാക്കിയതാണ്. കില്ലും പുടിനും ബാക്കി നിൽക്കുന്നുണ്ട് ഗൈസ്. കണ്ടറിയാം മാച്ച് എങ്ങനെ പോകുന്നുള്ളത്. സോ ഹെൽപ്പ് ബോയ്സ് ആർക്കായിട്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നല്ല ബ്രൂ, വെൽക്കം ബാക്ക് ടു ദ സ്ട്രീം. സോ ഇന്ത്യൻ കിൽ, ഇന്ത്യൻ പുടി നിൽക്കുന്നുണ്ട്. സോ യാ, കണ്ടറിയാം ഗൈസ്. നൈസായിട്ട് ഫുഡിന് എന്തായാലും ലൂട്ട് ചെയ്തു. മറ്റൊരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉടൽ. സോ ആശാൻ അവിടെ എടുക്കുന്നുണ്ട്. എന്തായാലും യെസ്, എവിടെയായിരിക്കും ഗൈസ് അടുത്ത ഫൈറ്റ് വരുന്നത്? പെക്കാഡോൽ ആരുമില്ല. പത്തേക് ടാസ് എംബാസി ആർടിയർ അടിച്ചു. എൽപോസോ സിറ്റിയിൽ വീണ്ടും മറ്റൊരടി വരുന്നുണ്ടായിരുന്നു. അത് പോയി നോക്കിയിട്ട് വരാം അവിടെ രണ്ട് പേര്. ആൻഡ് പത്തേക്ക് എവിടെ ഗൈസ്? ഇവിടെ എവിടെയോ ഉണ്ട്. യെസ് ഇവിടെയാണ് നമ്മുടെ ടാസ് ആശാൻ നിൽക്കുന്നത്. നൈസായിട്ട് ബാഡാസിനെ കിട്ടി. ബാഡാസിനോട് നോക്കൗട്ട് ആക്കുന്നു. ആൻഡ് ബാഡാസിനോട് ജസ്റ്റ് ഓപ്പണിൽ നിന്നും കവലിലോട്ട് പോകുന്നുണ്ടായിരുന്നു ഗൈസ്. സോ പത്തേക്ക് റൈറ്റ് ടോക്സിക് വോൾ ആൻഡ് ടാസ് മുത്തുമണി സിലക്കുന്ന ഓൾമോസ്റ്റ് ടാഗും കൊടുക്കുന്നുണ്ട്. വൺ സീൻ ആയിട്ടുണ്ട് ഗൈസ്. സോ യെസ്, എന്തായാലും കണ്ടറിയാം നമ്മുടെ മാച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നില്ല. പത്തേക്ക് മുത്തുമണിയുടെ ബാസിക്ക് ടാഗ് കൊടുക്കുന്നു. അതുപോലെ നമ്മുടെ ബ്ലൈൻഡ് വോസ് ഇവിടെ ഒരു ഡ്രോപ്പ് ലൂട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതോ പ്ലെയർ ഡ്രോപ്പ് അടിച്ചാണോ ഗൈസ്?
നോക്കാം ലൈൻ സോമൻ സാറും പിള്ളേരും എവിടെ ഡ്രോപ്പ് എവിടെ ഗൈസ് ഡ്രോപ്പ് കാണുന്നില്ലല്ലോ ഓക്കെ ഡ്രോപ്പ് മഞ്ഞപ്പുക ഓൾറെഡി ലൂട്ട് ചെയ്ത് കഴിഞ്ഞു തോന്നു ഗൈസ് സോ യെസ് എന്താണ് അവർ ഇവിടുന്ന് വാരിക്കൊണ്ടുപോയത് നമുക്ക് നോക്കാം സോ ഇവിടെ വന്നിറങ്ങുന്നു ആൻഡ് ഓൾറെഡി എടുത്തോ ഗൈസ് എടുത്തിട്ടില്ലാന്ന് തോന്നിട്ടോ എടുത്തിട്ടില്ല ഗൈസ് ലൂട്ട് ചെയ്യാൻ വേണ്ടി ബ്ലൈൻഡ് വോൾസ് കയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ ഇൻടോക്സിൻ്റെ പ്ലേസ് കയറി വരുന്നു ഈ ഒരു ഡ്രോപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ആൻഡ് യെസ് ഇതിനകത്ത് AWM ഉണ്ട് ഓഗ് ഉണ്ട് അതുപോലെ ലെവൽ 3 ആക്സസറീസും ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റും ഉണ്ട് ആരായിരിക്കും ഇത് എടുക്കുന്നത് എനിക്കല്ല എന്തായാലും ടൈക്കോ ഫിയർ റോപ്പിയും കൂടെ അവിടെ വീണ് പോകുന്നുണ്ട് ടൈക്കോയിൽ നിന്നും ഫിയർ വീണു ആൻഡ് ഫിയർ റോപ്പി തീർന്നു പോയേക്കുവാണ് സോ ടൈക്കോ എല്ലിങ്സും പില്ലരും നിൽക്കുന്നുണ്ട് ഗൈസ് കണ്ടറിയാൻ നമ്മുടെ മാച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളതാ ചെറുതായിട്ട് ആ ഡെറ്റ് ഒന്ന് കട്ടായി പോകുന്നുണ്ടായിരുന്നു ഗൈസ് ആൻഡ് യെസ് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട് സോ ടൈക്കോ ലിങ്ക്സ് വില്ലൻ എന്തായാലും നൈസ് ആയിട്ട് നിൽക്കുന്നു ആൻഡ് യെസ് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട് ഇല്ലേ യെസ് തിരിച്ചെത്തിയിട്ടുണ്ടെന്നാണ് തോന്നുന്നതെല്ലാം യെസ് ഐ തിങ്ക് വി ആർ ബാക്ക് അല്ലേ യെസ് ഐ തിങ്ക് വി ആർ ബാക്ക് ഓക്കെ കണ്ടറിയാം നമ്മുടെ മാച്ച് എങ്ങനെ പോകുന്നുള്ളത് ടൈക്കോ ലിങ്ക്സും ടൈക്കോ വില്ലനും നിൽക്കുന്നുണ്ട് ആൻഡ് ഇവിടെ NSC-യിലെ അവസാന രണ്ട് പ്ലേയേഴ്സ് നിൽക്കുന്നു ആൻഡ് ഗ്രൗണ്ടിൽ നോക്കുവാണെങ്കിൽ നമുക്ക് എംബാസിയിലെ മൂന്ന് പേരുണ്ട് നമ്മുടെ സ്റ്റൈപ്സും കൂടെ ജസ്റ്റ് വീണ് പോയിരിക്കുന്നു സ്റ്റൈപ്സിനെ റിവൈവ് ചെയ്യാൻ വേണ്ടി പിള്ളേർ കയറി വരുന്നു നമ്മുടെ ബാഡാസിനെ കയറി വരുന്നു ആൻഡ് പാത്തേക്കിൻ്റെ പിള്ളേർ ഓ ബാഡാസിനെയും കൂടി അടിച്ചിട്ടിട്ടുണ്ട് ഇനി നോയ്സി ബോയ് മാത്രമേ എംബാസിയിൽ ബാക്കി നിൽക്കുന്നുള്ളൂ ഗൈസ് ഓക്കെ എന്തായാലും കണ്ടറി നമ്മുടെ മാച്ച് നില മുന്നോട്ട് പോകുന്നുണ്ട് സോ യെസ് മാഗ്നം ഡിഞ്ചോ സാർ ഹലോ ആരത് സാർ വിളിക്കണ്ടായിരുന്നു ഹൈ ബ്രോ വെൽക്കം ടു ദി സ്ട്രീം സെനോയ്സി ബോയ് അവസാനത്തെ മുത്തുമണിയായിട്ട് എംബാസിക്ക് വേണ്ടി ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ഗൈസ് ആ ഡ്രോപ്പ് ആരെങ്കിലും എടുത്തോ എന്നൊന്ന് പോയി നോക്കിയിട്ട് വരാം ഗൈസ് അപ്പോൾ എനിക്ക് ഇവരോടൊന്ന് പോയോ ഓക്കെ സ്നൈപ്സിനെയും കൂടെ എടുത്തോ മൈ ഗോഡ് എനി നോയ്സി ബോയ് മാത്രമേ ഉള്ളൂ ബാഡാസോടെ ബ്ലീഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് സോ നോയ്സി ബോയ് തൽക്കാലം ബാക്ക് ഇറങ്ങി പോവാണ് ആൻഡ് യെസ് ബാഡാസിന് തൽക്കാലം അടുത്ത കളിയിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നോയ്സി ബോയ് ഇവിടുന്ന് പോവാണ് ഗൈസ് എംബാസിൻ്റെ പ്ലേസ് തൽക്കാലം ബാക്ക് ഇറങ്ങുന്ന വേണ്ടി എം സി പുറത്താണുള്ളത് ഒബേ അങ്ങ് ടോപ്പിലാണ് നിൽക്കുന്നത് ഒബേക്ക് നാസ്റ്റി ഒ പി ഉണ്ട് റൈത്ത ഓ ഇൻറ്റേജർ അതുപോലെ റീപ്പർ നിൽക്കുന്നുണ്ട് ഗൈസ് ആക്ച്വലി ഇത് റൈത്ത അല്ലല്ലേ ഒബയാണെന്ന് തോന്നുന്നു ഒബയ്ക്ക് വേണ്ടി തൽക്കാലം ഒരു താൽക്കാലിക സെറ്റപ്പ് ആയിട്ട് നമ്മുടെ വിജാസ് ബ്രോ ഇറങ്ങിയാണെന്ന് തോന്നുന്നു ഒബയുടെ പ്ലേയേഴ്സ് അവൈലബിൾ അല്ല ഒബയുടെ പ്ലേയേഴ്സ് മറ്റെന്തോ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആൻഡ് സുകേഷ് നായിക്ക് ഇഗ്നൈറ്റിന് കട സപ്പോർട്ട് ആയിരുന്നു അൽപ്പൊളി ഇത് മാഗ്നം ഡിഞ്ചോ സാർ പറയുന്നുണ്ട് എന്തായാലും യെസ് കാണാം കണ്ടറിയാം ഇവിടെ എന്ത് സംഭവിക്കുന്നു പത്തേക്കിൻ്റെ ബുദ്ധിമുട്ട് ഈസ് ബോണ്ടേറ്റ് ഓയിൽ കറക്കിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് യെസ് ബ്ലൈൻഡ് ഇതിൽ പോകുന്നുണ്ട് NVM ഇവിടെ ഒറ്റയ്ക്കാണ് ഒരു ബൈക്കിലാണ് ആ ശരം ഇവിടെ നിൽക്കുന്നത് ആൻഡ് ബ്ലൈൻഡ് കൗബോയ് ഇതിൽ പോകുന്നുണ്ട് ഗൈസ് നൈസ് ആയിട്ട്